നമസ്കാരം. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണം മലയാളികളുടെ മധുരസ്മരണകൾ ഉണർത്തുന്ന സുന്ദര കാലമാണ്. ആർപ്പുവിളികളോട് എതിരേൽക്കുന്ന ഓണം വായമൂടി നിശബ്ദമായി വരവേൽക്കേണ്ട ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോഴത്തെ ഓണം കടന്നു പോകുന്നത്. ഏത് പ്രതിസന്ധിയിലും ഓണാഘോഷം നമ്മളിൽ പുത്തൻ ഉണർവ് സൃഷ്ടിക്കും. നാനാജാതി മതക്കാരും ഒരേ മനസ്സോടെ ആഘോഷിക്കുന്ന നാളുകളാണ് ഓണനാളുകൾ. തിരുവോണത്തെക്കുറിച്ചുള്ള ഐതിഹ്യം നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. പണ്ട് കേരളം ഭരിച്ചിരുന്ന മഹാബലി ചക്രവർത്തിയാണ് ഈ കഥയിലെ നായകൻ. മാവേലി നാടുവാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം, ആപത്തന്നാക്കുമൊട്ടില്ലതാനും എന്ന മാവേലി പാട്ട് കേട്ടിട്ടില്ലേ? മഹാബലിയുടെ ഭരണകാലം നാടിനും നാട്ടുകാർക്കും നല്ല കാലമായിരുന്നു. ഐശ്വര്യ സമൃദ്ധമായ കാലം, കള്ളവും ചതിയുമില്ലാത്ത സമത്വ സുന്ദര കാലം. മഹാബലിയുടെ ഈ സൽഭരണത്തിൽ ദേവേന്ദ്രന് അസൂയയായി. ഇന്ദ്രന്റെ അഭ്യർത്ഥന പ്രകാരം മഹാവിഷ്ണു വാമനനായി അവതരിച്ചു. മൂന്നടി മണ്ണ് ചോദിച്ചെത്തിയ വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. ആണ്ടിലൊരിക്കൽ തന്റെ പ്രജകളെ കാണാൻ നാട്ടിലെത്തണമെന്ന മഹാബലിയുടെ ആഗ്രഹം വാമനൻ അനുവദിച്ചു. അങ്ങനെ എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ മഹാബലി തന്റെ പ്രജകളെ കാണാൻ നാട്ടിലെത്തുന്നു. മഹാബലിയെ വരവേൽക്കാൻ കേരള നാടും മലയാള മക്കളും ഒരുപോലെ ഒരുങ്ങുന്നു. തിരുവാതിരക്കളി, കുമ്മാട്ടിക്കളി, ഊഞ്ഞാലാട്ടം, പുലിക്കളി, വള്ളംകളി തുടങ്ങി എത്രയെത്ര കളികളാണ് ഓണക്കാലത്തുള്ളത്. അത്തം മുതൽ മുറ്റത്ത് തീർക്കുന്ന പൂക്കളും കണ്ണിനും മനസ്സിനും ഒരുപോലെ ഇമ്പം നൽകുന്നതാണ്. ദരിദ്രരെന്നോ ധനികരെന്നോ വ്യത്യാസമില്ലാതെ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം. പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരും പഠിക്കുന്നവരുമായ ആളുകൾ ഈ ഓണക്കാലത്ത് നാട്ടിലൊത്തുകൂടും. ഓണ സദ്യ ഉണ്ടും, ഓണക്കോടിയെടുത്തും, ഓണക്കളികളിൽ ഏർപ്പെട്ടും അവർ ആർത്തുല്ലസിക്കും. ഒരിക്കൽ കൂടി ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി.